Namaskaram. Today's debate like Ella Prakshakar comes Swagadam. In the lame in the my cochil in the matram pedicuria, Ayrathi Nanur Kiloyodam, Padagia Malsimana. In the Padagia Malsim pedicuria, Kalamukka Marketile, Fishmall and the Stabin and Pravartichirunda, license polumilade. Parishothanakal Karshanamai Tudrimbodum, away okim Kabal Pitcher. Keratri market to Lakim, numbered a thin meshagalakim okay. Padagiadum, change them, Vishamarangidamaya, Ahara Sathanagalitunu. പരിശോധനകൾ കാര്യക്ഷമമാകാത്തതാണോ ഇതിന് കാരണം അതോ കേരളത്തിൽ ഇവയ്ക്ക് വലിയ മാർക്കറ്റ് ഉണ്ടെന്ന ധാരണയോ ഈ വിഷയമാണ് ടുഡേസ് ഡിബേറ്റ് പരിശോധിക്കുന്നത് അതിഥികളെ എത്തുന്നത് ശ്രീ പ്രകാശ് ജനാർദ്ദനൻ ഭക്ഷ്യ സുരക്ഷാ വിദഗ്ധൻ അസീസ് മൂസ ഹോട്ടൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എന്നിവരാണ് ആദ്യം ശ്രീ പ്രകാശ് ജനാർദ്ദനിലേക്ക് പോകുമ്പോൾ ശ്രീ പ്രകാശ് പരിശോധനകൾ നടക്കുന്നില്ല എന്ന് നമുക്ക് പൂർണ്ണമായും പറയുക വയ്യ അതുകൊണ്ടാണല്ലോ ഇവയൊക്കെ കണ്ടെത്തുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നത് പക്ഷേ എവിടെയൊക്കെയോ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടോ ആ വീഴ്ചകളാണോ ഇത്തരക്കാരെ കൂടുതൽ ഈ പ്രവൃത്തികൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് ഇവിടെ പരിശോധന നടക്കുന്നതിലെ ഉപരി നമ്മൾ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് പോകണം ഒന്നാമത്തെ കാര്യം എങ്ങനെ കാര്യം കേരളം ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ കേരളത്തിൽ മത്സ്യത്തിൻ്റെ ഉപഭോഗം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആന്ധ്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും തൂത്തുക്കുടിയിൽ നിന്നും എല്ലാം തന്നെയാണ് ഇവിടെ മത്സ്യങ്ങൾ വരുന്നത് കേരളത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാളേറെ അപ്പോൾ ഈ മത്സ്യങ്ങളെല്ലാം എങ്ങനെയാണ് ഇവിടെ എത്തുന്നത് ഇപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ചെക്ക് പോസ്റ്റുകളെന്ന് വരുമ്പോൾ പലപ്പോഴും അത് വളരെ ഫ്രഷായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ വന്നു കഴിയുമ്പോഴാണ് പലപ്പോഴും പ്രശ്നം വരുന്നത് അപ്പോൾ എങ്ങനെ അത് വരുന്നു മീൻ സുരക്ഷിതമായി ചെയ്യാതെ സൂക്ഷിക്കാൻ -4 മുതൽ -18 ഡിഗ്രി വരെയാണ് ഇത് സൂക്ഷിക്കാൻ പറ്റുന്നത് ഈ ടെമ്പറേച്ചർ ഈ ഊഷ്മാവിൽ തന്നെ സൂക്ഷിക്കണം ഐസിൽ തന്നെയാണ് മീൻ സൂക്ഷിക്കേണ്ടത് അത് ഐസും ശുദ്ധജലത്തു നിന്നുണ്ടാക്കുന്ന ഐസ് അതായത് കുടിവെള്ളത്തു നിന്നുണ്ടാക്കണം അത് മലിനമായ ജലത്തു നിന്ന് കുളത്തുനിന്നോ തോട്ടുനിന്നോ ഒന്നും എടുക്കുന്ന ഐസാകാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള ഐസ് അത് ഈ ഡിഗ്രി ഇത് ഈ പറഞ്ഞ -4നും -18നും ഇടയ്ക്കുള്ള ഊഷ്മാവിൽ തന്നെ അത് സൂക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ ഇപ്പോൾ -18ന് താഴെ പോയാൽ അത് വടി പോലെയാവും അത് ഭക്ഷണയോഗ്യമല്ലാതെയാവും മറ്റേ ചൂട് കൂടിയാലോ അത് ചീഞ്ഞു തുടങ്ങും അപ്പോൾ മത്സ്യത്തിന് ഇപ്പോൾ റിഗർ മോർട്ടിസ് എന്ന് പറയും മത്സ്യം പിടിച്ചിട്ട് ഒരു 3ഓ 4ഓ മണിക്കൂർ കഴിയുമ്പം തന്നെ അതിൽ മാറ്റം വന്ന് തുടങ്ങും അതിൻ്റെ പേശികൾ കട്ടിയായി തുടങ്ങും അത് വാലിൽ നിന്നാണ് അത് കട്ടിയായി വരുന്നത് അപ്പോൾ മത്സ്യം ചീഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് അതിന് മുമ്പ് തന്നെ അതായത് ഈ ബോട്ടിൽ സാധാരണ മത്സ്യം പിടിക്കാൻ പോകുന്നവർ 3-4 ദിവസം കഴിഞ്ഞായിരിക്കും തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ തന്നെ മണിക്കൂറുകൾ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത് അപ്പോൾ ഈ ബോട്ടിൽ തന്നെ ഇതേപോലെ സൂക്ഷിക്കാനുള്ള എല്ലാ രീതികളും അതിനകത്തുണ്ടായിരിക്കണം കൊണ്ടുവന്ന് ലേലം ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് ശരിക്കു പറഞ്ഞാൽ അതുപോലെ ഫ്രീസ് ചെയ്ത് അരി കെമിക്കൽ ഉപയോഗിക്കാൻ രാസവസ്തുക്കൾ മീനിനെ ചീയാതെ സംരക്ഷിക്കാൻ രാസവസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല നിയമപരമായിട്ട് ഒരുപാട് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു പിന്നെ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് ഐസിട്ട മീൻ ഞങ്ങൾ കഴിക്കില്ല നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യം ഐസിട്ട മീനേ കഴിക്കാവും കാര്യം ഐസിടാതെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറുണ്ട് മണ്ണിട്ട മീൻ മേടിച്ച് കഴിക്കും ഈ മണ്ണിട്ട മീനിനുള്ള കുഴപ്പം അത് മലിനമാവാൻ ഏറെ സാധ്യതയുണ്ട് അപ്പോൾ ഈ മണ്ണിട്ട മീനിനേക്കാൾ അത് പുറത്തിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്നത് ചീഞ്ഞു തുടങ്ങുകയും ചെയ്യും പിന്നെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ജനങ്ങൾ തന്നെ അത് മനസ്സിലാക്കണം അതാണ് അതിൻ്റെ പ്രധാന കാര്യം ജനത്തിന് മനസ്സിലാകാൻ കഴിയും പൊതുവേ പണ്ട് കാലങ്ങൾ മുതൽ തന്നെ അമ്മമാർ ചെയ്യുന്ന രീതികളുണ്ട് ചെകിള പൊക്കി നോക്കും ചെകിള പൊക്കി നോക്കുമ്പോഴത്തേക്കും നല്ല ചുവപ്പ് കളറാണ് പുതിയ മീനിന് മറ്റൊരു കറുത്ത കളറിലോട്ട് വരും അതിൻ്റെ തൊലിക്ക് നല്ല തിളക്കം കാണും പിന്നെ കണ്ണിന് കണ്ണിനൊരു തിളക്കം ചത്ത മീനിൻ്റെ കണ്ണെന്നൊരു പ്രയോഗം തന്നെയുണ്ട് മീന് ചത്ത് കുറച്ച് നാളെ കഴിയുമ്പോഴത്തേക്കും ആ കണ്ണിൻ്റെ മങ്ങലങ്ങ് വരും അതുപോലെ തന്നെയാണ് അതിനെ അമർത്തി നോക്കുമ്പോൾ വിരൽ കൊണ്ട് നമ്മൾ അമർത്തുമ്പോൾ ഒരു കുഴിയായി രൂപാന്തരപ്പെട്ട് ആ കുഴി നിന്ന് കഴിഞ്ഞാലും അത് പഴകിയ ഫുഡാണ് പഴകിയ മീനാണ് അതിൽ മണം ഈ പല രീതികളിൽ കാലങ്ങളായി അത് പരിശോധിക്കുന്നുണ്ട്
അപ്പോൾ നമ്മുടെ ഏത് മീൻ മേടിക്കണം നമ്മൾ പരിശോധിച്ച് തന്നെ അത് മേടിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ മീനിന്ന് പല അസുഖങ്ങളും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ചീഞ്ഞ മത്സ്യങ്ങൾ അപ്പോൾ മീനിന്ന് തന്നെ നേരിട്ട് വരുന്ന പല അസുഖങ്ങളും. യെസ്, തീർച്ചയായും ശ്രീപ്രകാശ്. എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത ഘട്ടത്തിൽ അത്തരം വിശദാംശങ്ങളിലേക്ക് കൂടി കടക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ അസീസ് മൂസയിലേക്ക് കൂടി പോകുമ്പോൾ, ശ്രീ അസീസ് മൂസ, ഇത്തരം മീനായിക്കോട്ടെ ഇറച്ചി ആയിക്കോട്ടെ അങ്ങനെ എന്തായാലും ശരി, ഇവയുടെയൊക്കെയും ഒരു വലിയ മാർക്കറ്റ് ഹോട്ടലുകളാണ്. പ്രധാനപ്പെട്ട ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് വലിയ വിപണന സാധ്യതയുണ്ട്. നിലവിൽ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നമുക്കറിയാവുന്നതാണ്, മറ്റ് മാർക്കറ്റുകളിലെ പരിശോധന നമുക്കറിയാവുന്നതാണ്. പക്ഷേ എന്നിരിക്കൽ പോലും ഇവ വീണ്ടും വ്യാപകമായി മാർക്കറ്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഹോട്ടലുകൾ ഏത് നിലയിലുള്ള ജാഗ്രതയാണ് നിലവിൽ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് കാര്യം നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ പറഞ്ഞ ആ ഇതിനെ തന്നെ ഞാൻ അംഗീകരിക്കുന്നു. അതായത് ഏത് മാർക്കറ്റിൽ നിന്നും ഏത് മറ്റേ എന്താ പറയണ്ടേ ബോട്ടിൽ നിന്നായാലും എവിടെ നിന്നായാലും ഏത് വണ്ടികളിൽ നിന്നായാലും എവിടെ നിന്ന് പിടിച്ചാലും ഇതെല്ലാം പോകുന്നത് ഹോട്ടലിലേക്കാണ് എന്നുള്ള ആ ഒരു എന്താ പറയണ്ട ഒരു ഇത് മാറ്റി വെക്കണം, ആ ഒരു ചിന്ത തന്നെ. കാര്യം ഇതെന്തുകൊണ്ട് സാധാരണ വീടുകളിൽ ചില്ലറ വിൽക്കുന്ന മാർക്കറ്റുകളിൽ പോയിട്ട് ഇത് വീടുകളിൽ പോയിക്കൂടെ, ഇത് ഹോട്ടലുകളിലേക്ക് മാത്രമാണോ പോണത്? അല്ല. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നേരത്തെ നമ്മുടെ ഫുഡ് റിട്ടയർഡ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ആരോ അദ്ദേഹം പറഞ്ഞതിനോട് ഞാനൊരു വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. ഇപ്പൊ ഒരു പിന്നെ 5-ോ 10-ോ കിലോ ചാള വാങ്ങുന്ന ഒരു വീട്ടില് ഈ സോറി ഒരു ഷോപ്പില് ഹോട്ടലുകളില് എങ്ങനെയാണ് ഓരോ മീനിനെയും പിടിച്ച് അതിന്റെ ചെകിള പൊക്കി നോക്കി അല്ലെങ്കിൽ അതിനെ അമർത്തി നോക്കി എങ്ങനെ വാങ്ങിക്കാൻ പറ്റും ഒരു ഹോട്ടലുകാരന്? ചുരുക്കി പറഞ്ഞാൽ ഈ സാധനം അറിയാതെ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുകയാണ് ആര്? ഈ ഹോട്ടൽ ഉടമ. കാരണം അദ്ദേഹത്തിന് ഇപ്പോ ഈ പറഞ്ഞ രീതിയിലൊന്നും ഓരോരോ മീനിന്റെയും ചെകിള പൊളിച്ച് നോക്കിയോ അല്ലെങ്കിൽ കണ്ണു നോക്കിയോ അതല്ലെങ്കിൽ ടച്ച് ചെയ്ത് നോക്കിയോ ഓരോരോ ചാളയും നോക്കിക്കൊണ്ട് ഇന്ധനത്തിന്റെ പിടിച്ചതിൽ ഭൂരിഭാഗവും ചാളയാണ്, ചെറിയ മീനാണ്. അപ്പൊ ഓരോ മീനിനെയും 5-ഉം 10-ഉം കിലോ വാങ്ങുന്ന ഒരു ഹോട്ടലുകാരനെ സംബന്ധിച്ച് അത് പ്രത്യേകം പരിശോധിച്ചൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഉറപ്പ്, അതായത് ആധികാരികത, ഈ ഭക്ഷണം ഭക്ഷ്യയോഗ്യമാണ് കേടുള്ളതല്ല എന്ന് ആധികാരികത ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഉദ്യോഗസ്ഥന്മാരിൽ തന്നെയാണ്. അത് ഫുഡ് സേഫ്റ്റിയെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം ഫുഡ് സേഫ്റ്റിയേക്കാൾ ഉപരി ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാൻ പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ചെക്ക് പോസ്റ്റുകളാണ്. ചെക്ക് പോസ്റ്റുകളിൽ സമയാസമയങ്ങളിൽ, അതായത് എന്താ പറയണ്ടേ 24 മണിക്കൂറും ജാഗരൂകരായിരിക്കേണ്ട ഒരു എന്താ ഇതാണ്, അതായത് ഫുഡ് കണ്ടെയ്നേഴ്സ്, അതായത് ഇതുപോലുള്ള മത്സ്യങ്ങളായാലും മാംസങ്ങളായാലും കോഴിയായാലും ഏത് സാധനങ്ങളായാലും ചെക്ക് പോസ്റ്റിൽ കൂടെ കടന്നു വരുമ്പോൾ അത് നല്ല സാധനം തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താൻ എനിക്ക് തോന്നുന്നത് ചെക്ക് പോസ്റ്റുകളിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെ നിയമിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അത്രയും ഉദ്യോഗസ്ഥന്മാരെ എല്ലാ സ്ഥലങ്ങളും നിയമിക്കാനായിട്ട് നമുക്കില്ല. എന്നിരുന്നാലും ചെക്ക് പോസ്റ്റുകളിൽ GST ഓഫീസേഴ്സിന് പുറമെ ഇത്തരത്തിലുള്ള കണ്ടെയ്നർ വാഹനങ്ങൾ കടന്നു വരുമ്പോൾ അതിന്റെ ഒരു പരിശോധന ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നടക്കണം. നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഹോട്ടലുകളിലേക്ക് വാങ്ങുന്നതായാലും വീടുകളിലേക്ക് വാങ്ങുന്നതായാലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണം 100% നമുക്ക് വിശ്വസിച്ച് വാങ്ങാനുള്ള ഒരു ചാൻസ് ഉള്ളൂ. കാര്യം നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഇവിടെ ആവശ്യത്തിന് മീനില്ല, ആവശ്യത്തിന് പച്ചക്കറികളില്ല, ആവശ്യത്തിന് മാംസങ്ങളില്ല, ആവശ്യത്തിന് കോഴിയില്ല, ഇതൊന്നും നമ്മളിൽ ഇല്ല. കാരണം നമ്മുടെ ഉൽപ്പാദന ശേഷി അത്രയും ഇല്ല. അത് ആരുടെയും കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ കുറ്റം കൊണ്ടോ അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ കുറ്റം കൊണ്ടോ ഹോട്ടലുകാരുടെ കുറ്റം കൊണ്ടോ ഒന്നുമല്ല, പക്ഷെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഘടന അതാണ്. അപ്പൊ ആ രീതിയിലാകുമ്പോൾ ഇത്തരം വസ്തുക്കൾ ചെക്ക് പോസ്റ്റ് വഴി കടന്നു വരുമ്പോൾ അതിന്റെ ആധികാരികത ഉറപ്പുവരുത്താൻ അതത് ഡിപ്പാർട്ട്മെന്റുകൾ മുൻകൈയെടുക്കണം. അല്ലാതെ ഇതെല്ലാം ഇവിടത്തേക്ക് കടത്തിവിട്ട് ഇവിടുത്തെ മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്ന സാധനം ഏതെങ്കിലും ഹോട്ടലുകാരൻ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കടയിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ച് അവൻ കുറ്റക്കാരനാവുകയാണ്. അവൻ സത്യം പറഞ്ഞാൽ അവൻ വഞ്ചിക്കപ്പെടുകയാണ് ആ കാര്യത്തിൽ. ശ്രീ പ്രകാശ് നോക്കൂ, ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് പോലെ തന്നെ അത്തരത്തിൽ കബളിപ്പിക്കപ്പെടുന്ന വിഭാഗത്തിന്റെ പട്ടികയിലേക്ക് അറിഞ്ഞോ അറിയാതെ ഈ ഹോട്ടൽ ഉടമകളും ഈ ഹോട്ടൽ വ്യവസായവും ഒക്കെ മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആസിസ് മൂസ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വാങ്ങുന്ന, പ്രത്യേകിച്ചും അതൊരു ബൾക്കായിട്ടൊക്കെ വാങ്ങുമ്പോൾ അതിൽ ഓരോന്നിന്റെയും ഗുണപരിശോധന എങ്ങനെ ഉറപ്പാക്കാനാകും എന്നതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. ഒപ്പം തന്നെ ഈ സ്ട്രിപ്പ് ഉപയോഗിച്ചുള്ള പരിശോധനകളിൽ പലപ്പോഴും ചില ആധികാരികമായ റിസൾട്ടുകൾ കിട്ടാത്ത സാഹചര്യമൊക്കെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതുമാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് അതിനെ മറികടക്കാനുള്ള മാർഗം? ഇതിനെ മറികടക്കാനുള്ള മാർഗം ഇപ്പോൾ മേടിക്കുമ്പോൾ, അതായത് ലേലം പിടിച്ച് മേടിക്കുന്നു, മേടിക്കുമ്പം തന്നെ ഈ പറഞ്ഞ രീതിയിൽ ആ ഐസിലോട്ട് മാറ്റാൻ,
അതിനെ സൂക്ഷിക്കാനുള്ള ആ കണ്ടെയ്നറുകൾ, അതായത് പുറം രാജ്യങ്ങളിലൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് അവരത് നോക്കുന്നുണ്ട്. ആ കണ്ടെയ്നറിൽ ഈ മാറ്റം ചെയ്യുമ്പോൾ ഒരു ഊഷ്മാവിൽ നിന്ന് വേറൊരു ഊഷ്മാവിലേക്ക് മാറപ്പെടുമ്പോഴാണ് ഈ കൂടുതലും ഈ മലിനമാവുന്നതും ഇതിന് ചീയൽ പോലുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ ഈ മാർക്കറ്റുകളിൽ, മാർക്കറ്റുകളിൽ ശരിക്കും ഈ കോൾഡ് സ്റ്റോറേജുകൾ, എല്ലാ മാർക്കറ്റുകളിലും കോൾഡ് സ്റ്റോറേജ് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കണം. അത് ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ട് അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ വെച്ചിട്ട് കാര്യം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറാണ് ഇത് പുറത്തിരിക്കുന്നത്. ആ സമയം കൊണ്ട് ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകും, ബാക്കിയുള്ള സമയം സൂക്ഷിച്ച് വയ്ക്കാനുള്ള സമയം. കാര്യം ഒരു ഫ്രീസറിൽ, അതായത് തണുപ്പിച്ച് വെച്ച് നേരത്തെ പറഞ്ഞ ആ ഊഷ്മാവിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അഞ്ചോ ആറോ മാസം അത് കേടുകൂടാതെ ഇരിക്കും. പിന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ ആ ഒരു ചതിക്കപ്പെടുന്ന രീതിയുണ്ട്. കാര്യം മീൻ പഴയ മീനുമായിട്ടാണ് പലപ്പോഴും മീൻ പിടിക്കാൻ പോകുന്നവരും കൊണ്ടുവന്നത്, പഴയ മീനും അതിനകത്ത് കാണും. അപ്പോൾ അത് ഇപ്പോൾ ചെക്ക് പോസ്റ്റിലെ പരിശോധനയെക്കുറിച്ച് പറഞ്ഞു, ചെക്ക് പോസ്റ്റിലെ പരിശോധനയിൽ പലപ്പോഴും നല്ല മീനായിട്ടാണ് വരുന്നത്. ഇവിടെ വന്ന് മാറ്റം ചെയ്യുമ്പോൾ ആ ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസം, പിന്നെ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതാണ് പ്രധാനമായും വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഓരോ മാർക്കറ്റുകളിലും ഫ്രീസിംഗ് പോയിൻ്റ്, അതായത് കോൾഡ് സ്റ്റോറേജ് കൊടുക്കണം. അത് മൊബൈലായിട്ടുള്ളതായിരുന്നാലും അങ്ങനെ അത് ചെയ്യണം. അത് ചെയ്താലേ നമുക്കിത് കുറേയെങ്കിലും തടയാൻ കഴിയുള്ളൂ. ശ്രീ അസീസ് മൂസ, നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വലിയൊരളവിൽ മത്സ്യമായിക്കോട്ടെ മാംസമായിക്കോട്ടെ അത് ഏതെങ്കിലും ഹോട്ടലുകളിലേക്കൊക്കെ എത്തുന്ന സാഹചര്യത്തിൽ അവയിൽ ഏതെങ്കിലും തരത്തിലുള്ള കേടുകൾ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലായതിന് ശേഷവും അവ ഉപയോഗിക്കാൻ നിർബന്ധിതരാകപ്പെടുന്ന സാഹചര്യം ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുണ്ടോ? പ്രത്യേകിച്ചും ഈ ഒരു ബൾക്കായിട്ട് കുറച്ച സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് അത്രയും ഭീമമായ തുകയുടേതായിരിക്കുമല്ലോ. അപ്പോൾ അത് മാലിന്യമാണ് അല്ലെങ്കിൽ അത് പഴകിയതാണ് എന്ന് കണ്ട് അത് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള സന്നദ്ധത എത്ര ഹോട്ടൽ ഉടമകൾ സ്വീകരിക്കും? വീടുകളിൽ ആ സാഹചര്യം ഉണ്ട് കേട്ടോ. അതാണ് താങ്കൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ നിന്നുമുള്ള വ്യത്യാസം ആ രണ്ട് കാര്യങ്ങളിൽ. തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം ഉറപ്പു പറയാം, ഇത് ചീത്തയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഹോട്ടൽ ഉടമയും അത് പാകം ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ 100% എനിക്ക് പറയാൻ പറ്റും. കാര്യം ഞാനൊരു ഹോട്ടൽ ഉടമ എന്നുള്ള നിലയിൽ എന്റെ കോഴിയുടെ അകത്ത് ഏതെങ്കിലും ഒരു കോഴിക്ക് ഒരു കാലിനൊരു കേടോ അല്ലെങ്കിൽ ഒരു കൈക്കൊരു കേടോ, കാര്യം നമുക്കറിയാം ഈ കൂടുകളിൽ വരുന്ന കോഴിയിൽ പല സമയങ്ങളിലും ഈ കൂടിനടക്കൊക്കെ കണിഞ്ഞ് അതിലൊരു ചെറിയ എന്താ പറയുക കേടുപാടുകളൊക്കെ കാണാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇത് കോഴി എന്റെ കടയിൽ വരികയാണെങ്കിൽ തീർച്ചയായും ആ കോഴി മുഴുവനും എടുത്തു കളയുന്ന ഒരു പ്രവണത, കൂടാതെ ഈ കാര്യം ഞാൻ എന്റെ എനിക്ക് സ്ഥിരമായി കോഴി സപ്ലൈ ചെയ്യുന്ന FSSAI ലൈസൻസോട് കൂടിയുള്ള കടക്കാരനെ ഞാനത് അറിയിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഒരിക്കലും അതിനെ നോ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഒരെണ്ണം തറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പൈസ കുറച്ച് എനിക്ക് കിട്ടും. അതുപോലെ തന്നെ മത്സ്യമായാലും നമുക്കിവിടെ ഹോട്ടലുകളിൽ ഇന്നൊരു ദിവസം മത്സ്യം കൊണ്ടുവരുന്ന ആളുകളല്ല സാധാരണഗതി. ഹോട്ടലുകളിൽ മത്സ്യം തരുന്നതായാലും മാംസം തരുന്നതായാലും കോഴി തരുന്നതായാലും ഒക്കെ തന്നെ മിക്കവാറും വർഷങ്ങളോളം തന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അത്തരത്തിലുള്ള വ്യക്തികളിൽ എന്തെങ്കിലും അപാകത, കാര്യം ചിലപ്പോൾ അവരും വഞ്ചിക്കപ്പെടാം. നമ്മൾ നേരത്തെ ഇവിടുത്തെ പ്രിസർവേറ്റീവ് ഓഫീസർ സൂചിപ്പിച്ചതുപോലെ ഈ വണ്ടികളിലൊക്കെ വന്ന് വരുന്ന സാധനങ്ങളായിരിക്കാം അവരും വാങ്ങിക്കുന്നത്. അപ്പൊ അവർക്കും അറിയില്ല ഇത് ചീത്തയാണോ നല്ല മോശമാണോ എന്നുള്ള, അവരും ബൾക്കായി വാങ്ങിക്കുന്നു, ഹോട്ടലുകളിലേക്ക് എത്തിക്കുന്നു, ഹോട്ടലുകാരൻ കവളിക്കുന്നു. അവസാനം ഹോട്ടലിലെ ചിലപ്പോൾ കുക്കിനാവാം അത് മനസ്സിലാവുന്നത്, അതല്ലെങ്കിൽ ഹോട്ടൽ മുതലാളിക്കാവാം അത് മനസ്സിലാവുന്നത്. ആ അവസരത്തിൽ തീർച്ചയായും ആ സപ്ലൈ ചെയ്യുന്ന ഈ പറഞ്ഞ മത്സ്യക്കാരനെ ആയാലും മാംസക്കാരനെ ആയാലും അവനെ അറിയിക്കുന്നു. അവൻ അത് ഒന്നുകിൽ അവൻ മാറ്റിത്തരാൻ തയ്യാറാവുന്നു, അതല്ലെങ്കിൽ അവൻ ഇന്നത്തെ പൈസ കൊടുക്കാതിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷനുകൾ ഒരുപാടുണ്ട്. കാര്യം ഒരിക്കലും ഇത് മോശമാണെന്നറിഞ്ഞുകൊണ്ട് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന ഒരു പ്രവണത ഒരു ഹോട്ടലുകാരനും സ്വീകരിക്കില്ല, അത് 100% ഉറപ്പാണ്. പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ, കാര്യം ഒരിക്കലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ഹോട്ടലിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും പാകം ചെയ്യുന്ന ഏതെങ്കിലും ഒരു അസംസ്കൃത വസ്തു അത് മോശമാണെന്ന് അറിഞ്ഞതിന് ശേഷവും അവനത് പാകം ചെയ്യുമ്പോൾ അവൻ സത്യം പറഞ്ഞിട്ട് സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ എന്താ പറയേണ്ട ഒരു ഉപദ്രവമല്ലേ? കാര്യം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാണ്, എൻ്റെ കടയിലുള്ള ഭക്ഷണം എൻ്റെ മക്കൾക്ക് കഴിക്കാൻ 100% ഉറപ്പാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ ഓരോ ഭക്ഷണവും ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഹോട്ടലുകാരും
മിക്കവാറും ഒരു നേരം അല്ലെങ്കിൽ മറ്റൊരു നേരം സ്വന്തം വീട്ടിലേക്ക് പോലും ആ ഭക്ഷണം അതിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകുന്നുണ്ട്. അത്ര മോശമാണെന്ന് മനസ്സിലാക്കി പാകം ചെയ്ത ഭക്ഷണമാണെങ്കിൽ സ്വന്തം മക്കൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അറിയുന്ന ഒരു സുഹൃത്തിനോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ കൊടുക്കാനോ തയ്യാറാവുമോ? ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഇല്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുതരം ഇത് സംസാരം ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും ഒരു ഹോട്ടലുകാരനും ആ രീതിയിൽ പ്രവർത്തിക്കില്ല എന്നുള്ള ഉറപ്പ് ഒരു അസോസിയേഷൻ എന്ന പ്രതി 10-25 വർഷമായിട്ട് അസോസിയേഷനില് ഭാരവാഹിയായി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്നതിലുപരി ഒരു ഹോട്ടലുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളെ 100% ബോധ്യപ്പെടുത്താൻ സാധിക്കും. ശ്രീപ്രകാശ് നോക്കൂ, നമ്മൾ പലപ്പോഴും ഈ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയുടെ വാർത്തകൾ കാണുമ്പോൾ ഫ്രീസറിൽ സൂക്ഷിച്ച മത്സ്യമോ മാംസമോ പിടികൂടി എന്നുള്ള വാർത്തയായിരിക്കാം നമ്മൾ കൂടുതലായി അതിൽ കണ്ടുവരുന്നത്. അപ്പോൾ അതിന്റെ പഴക്കം നിശ്ചയിച്ച് അതിൽ നടപടി സ്വീകരിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഈ സമാനമായ സാഹചര്യത്തിൽ പല വീടുകളിലും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ മീനൊക്കെ വാങ്ങി ആഴ്ചകളോളം സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന വീടുകളുണ്ട്. മാംസത്തിന്റെ കാര്യത്തിലും സമാനമായ സാഹചര്യം തന്നെയുണ്ട്. അപ്പോൾ ഹോട്ടലുകളിൽ നടക്കുന്ന പരിശോധനയിൽ അത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവിടെ നടപടി എടുക്കപ്പെടുമ്പോൾ മറുവശത്ത് ഉയരുന്ന ചോദ്യം അങ്ങനെ കൂടിയാണ്. അപ്പോൾ രണ്ടിടത്തും പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ഭക്ഷണത്തിൽ നിന്നുള്ള ഭക്ഷ്യ വിഷബാധ അടക്കം ഹോട്ടലുകളിൽ നിന്ന് ഏൽക്കുന്ന സാഹചര്യത്തിലാണ് അവരെ കൂടുതലായി മാറ്റി നിർത്തപ്പെടുന്നത് എന്ന് തോന്നുന്നു. ഇപ്പോൾ ആദ്യമേ പറഞ്ഞു ഇങ്ങനെ എങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ? വരാം ശ്രീ അസീസ് മൂസ, താങ്കളിലേക്ക് വരാം. പക്ഷേ ഓരോ രീതിയിലും നമുക്ക് ഓരോ മീനിനെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ റാൻഡമായി ചെക്ക് ചെയ്യാം. ഹോട്ടലിൽ വരുമ്പോൾ 1 കിലോ എന്ന് ഒരു മീൻ എടുത്ത് നോക്കിയാലും മതി. അതിൻ്റെ ഒരു നമുക്കൊരു അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഒന്ന്, ഇപ്പോൾ പറഞ്ഞല്ലോ ഈ വീട്ടിലായിരുന്നാലും ഇരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞു ഈ ചെക്ക് പോസ്റ്റുകളിൽ, അത് വളരെ നല്ലൊരു കാര്യമാണ്. ചെക്ക് പോസ്റ്റുകളിൽ ഒരു സർട്ടിഫൈ ചെയ്ത് ആ സർട്ടിഫിക്കറ്റുമായിട്ട് മാത്രമേ കടത്തി വിടാവൂ. ആ സർട്ടിഫിക്കറ്റുള്ള മീൻ മാത്രമേ നമ്മൾ മേടിക്കാവൂ. അതൊരു നല്ല നിർദ്ദേശമാണത്. പിന്നെ വേറൊന്ന് പറയുമ്പോൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റാൻഡമായിട്ട് ചെക്ക് ചെയ്യണം അത്. പിന്നെ ഈ ടെമ്പറേച്ചർ, ഇപ്പോൾ ഹൈജീൻ റേറ്റിംഗ് എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ ഒരു പുതിയ രീതിയിലോട്ട് പോവുകയാണ്. ആ റേറ്റിംഗ് സ്റ്റാർ റേറ്റിംഗ് ആണത്. അത് പല ഒരു 60-ഓ 65-ഓ പോയിൻ്റുകൾ വെച്ചിട്ട് ആ ഹോട്ടൽ ആ നിലവാരം പുലർത്തുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് ആ റേറ്റിംഗ് കൊടുക്കുന്നത്. അത് വളരെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ്. അത് കുറേയേറെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ തടയാൻ ഉപകരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഹൈജീൻ റേറ്റിംഗ് അത് ഉടനെ തന്നെ, അതായത് നമ്മുടെ നാട്ടിന് അനുയോജ്യമായ രീതിയിൽ അതിനെ മാറ്റി അത് ചെയ്തെടുക്കണം. അത് പരിശോധനയ്ക്കായിട്ട് ഗവൺമെൻറ് അതിന് ഇപ്പോൾ തന്നെ അതിനുള്ള നടപടികൾ തുടങ്ങി എന്നാണ് അറിയുന്നത്, ഉടൻ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു റേറ്റിംഗ് വയ്ക്കുമ്പോൾ ജനങ്ങൾക്ക് ഇന്ന ഹോട്ടലിൽ നല്ല ഭക്ഷണം കിട്ടുമെന്നുള്ളൊരു വിശ്വാസം അതുണ്ടാകും. തീർച്ചയായും. അല്ല, നേരത്തെ മാഡം സൂചിപ്പിച്ച കാര്യമാണ് എനിക്ക് തന്നെ സൂചിപ്പിക്കാനുള്ളത്. കാരണം വീടുകളിൽ നമ്മൾ അറിയാത്തത് കൊണ്ടാണ് ഭക്ഷ്യവിഷബാധ വീടുകളിൽ ഹോട്ടലുകളിൽ ഉള്ളതിനേക്കാളും കൂടുതലാണ് വീടുകളിലുള്ള ഭക്ഷ്യവിഷബാധ. പക്ഷേ എന്തുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്യില്ല? കാരണം ഉറപ്പല്ലേ, എൻ്റെ വീട്ടിൽ നിന്നുള്ള ഫുഡ് കഴിച്ച് എനിക്ക് വയറിളക്കമോ ഛർദിയോ വന്നാൽ ഞാൻ എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ എൻ്റെ മദറിനെയോ പറ്റി കംപ്ലൈൻറ്റ് പറയാൻ എവിടെയെങ്കിലും പോവുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അത് ബാഹ്യലോകം അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, WHO കണക്കനുസരിച്ച് എല്ലാ 2 മിനിറ്റിലും ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ട്. അത് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് അല്ല ഭക്ഷ്യവിഷബാധ, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം നേരത്തെ സാറ് സൂചിപ്പിച്ചു, ഈ റാൻഡം ചെക്കിംഗ് ചെയ്താലും ഈ മത്സ്യ കച്ചവടക്കാരനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകളോ അതിൽ 2 തരം മീനും കലർത്തിക്കൊണ്ട്, അതായത് ഈ പറഞ്ഞ രീതിയിൽ ഫ്രഷും ഈ പറഞ്ഞ രീതിയിൽ ചീത്തയായ മീനും കൂടി കലർത്തിക്കൊണ്ട് വന്നാൽ എങ്ങനെ അതിന് ഈ റാൻഡം ചെക്ക് ചെയ്താൽ 100% നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും? ഒരിക്കലും സാധ്യമല്ല. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ മാർക്കറ്റുകളിൽ നമ്മൾ രാവിലെ എന്നല്ല ഉച്ചക്കൊരു 12 മണി 1 മണി 2 മണിക്കൊക്കെ പോയാൽ നമുക്ക് രാവിലെ 5 മണിക്കും 4 മണിക്കും കശാപ്പ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആ ഇറച്ചി ഈ പറയുന്ന കമ്പിയിൽ തൂക്കി കിടക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഭക്ഷ്യയോഗ്യമാണോ? അതായത് ഫുഡ് സേഫ്റ്റി നയപ്രകാരം വിതിൻ 2 hours അറുത്ത് കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം ഈ പറഞ്ഞ നേരത്തെ സാറ് സൂചിപ്പിച്ച -4 നും -18 ഡിഗ്രി സെന്റിഗ്രേഡിന് ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു കോൾഡ് സ്റ്റോറേജിലേക്ക് അത് മാറ്റിയിരിക്കണം. പക്ഷേ അതിവിടെ നടക്കുന്നില്ല. ഈവൻ ഒരു പിന്നെ അതായത് ഹോട്ടലുകാരൻ്റെ കിച്ചൺ അകത്ത് പരിശോധന വളരെ കൃത്യമായി
അടുത്ത കാലങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഹോട്ടലുകാരന് കിട്ടുന്ന അസംസ്കൃത വസ്തുക്കളിലുള്ള അപാകത എന്താണ് എന്ന് കണ്ടെത്താനുള്ള പരിശോധന സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒരു മന്ദഗതി തന്നെയാണ്. ഈ പറയുന്ന ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റുകളിലും മത്സ്യ മാർക്കറ്റുകളിലും മാംസ മാർക്കറ്റുകളിലും ഒക്കെ പോയി പരിശോധന നടത്തുകയും അവിടങ്ങളിൽ എല്ലാവരും ലൈസൻസ് എടുത്തിട്ടുണ്ടോ, അതുപോലെ തന്നെ അവർ സപ്ലൈ ചെയ്യുന്ന ഈ പറയുന്ന റോ മെറ്റീരിയൽസ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് മത്സ്യമാംസങ്ങൾ, അത് വളരെ അപകടകാരിയാണ്, പച്ചക്കറി പോലെയല്ല. ആ അപകടകാരിയായിട്ടുള്ള ഈ പറയുന്ന റോ മെറ്റീരിയൽസ് ഹോട്ടലുകളിലേക്ക് പോകുന്നത് വളരെ നല്ല രീതിയിൽ ഫ്രഷായും യാതൊരുവിധ കേടുപാടും കൂടാതെ ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. ഈ അവർക്ക് ലഭിക്കുന്ന വസ്തുവിന്റെ, അതിന്റെ അസംസ്കൃത വസ്തുവിന്റെ ഗുണനിലവാരം ഉറപ്പാക്കണമെന്ന ആവശ്യം അവർ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അവരുടെ വിശ്വാസ്യതയെ പോലും സംബന്ധിക്കുന്ന വിഷയമാണല്ലോ അത്. പക്ഷേ പലപ്പോഴും ഈ പഴകിയ മീനൊക്കെ ആയിക്കോട്ടെ, അത് ഈ ഫ്രഷായ സാധനങ്ങളുടെ ഇടയിൽ തിരികെ കയറ്റി വിടുന്ന ഒരു രീതിയാണല്ലോ പലപ്പോഴും ഉള്ളത്. അവിടെയാണ് ഈ നമ്മൾ റാൻഡമായിട്ടുള്ള പരിശോധനകൾ പരാജയപ്പെടുക കൂടി ചെയ്യുന്നത്. പക്ഷെ അതിൽ ഈ പറഞ്ഞതുപോലെ കുറേയേറെ ഈ ഭക്ഷ്യ വിഷബാധ, അദ്ദേഹം പറഞ്ഞ പോലെ ഒരു വർഷത്തിൽ 2.5-3 ലക്ഷം ആൾക്കാർ ലോകമെമ്പാടും മരിക്കുന്നുണ്ട് ഭക്ഷ്യ വിഷബാധ വന്ന്. പിന്നെ വീടുകളിൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ, അതായത് സ്ട്രിക്റ്റായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചെക്ക് പോസ്റ്റുകളിൽ ആ സർട്ടിഫൈ ചെയ്യണം. പലയിടത്തായിട്ട് ചെക്കിങ് വരുമ്പോൾ ഇത് കുറേയേറെ മാറി വരും. പിന്നെ ഒരു മീന്, ഈ മീനെ കട്ട് ചെയ്യുമ്പോൾ അറിയാമല്ലോ, കട്ട് ചെയ്യുന്നവർക്കും ആ സ്മെല്ല് വ്യത്യാസം വരുന്ന മീനുകളെ കുറേയേറെ മാറ്റാൻ കഴിയും. പിന്നെ ചെറിയ മീനുകൾ, വലിയ മീനാകുമ്പോൾ എളുപ്പമാണ്, ചെറിയ മീനുകളിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് വരും. എന്നാലും ഈ ശ്രദ്ധ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. കാര്യം പരിശോധനകൾ പോലെ തന്നെയാണ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ റേറ്റിംഗ് അതൊക്കെ വരുമ്പോൾ കുറേയേറെ മാറ്റം ഇനിയും ഉണ്ടാവും. ഇതുപോലുള്ള പരിശോധനകളിലൂടെ പിടിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ ജനം അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകും. ജനം ബോധവാന്മാരാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ശ്രീപ്രകാശ് ജനാർദ്ദനെ, നമുക്ക് അങ്ങനെ തന്നെ അത് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും പരിശോധനകൾ കാര്യക്ഷമമാക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഇതിനെക്കുറിച്ചൊരു ജാഗ്രത ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനമായി ഉരുത്തിരിഞ്ഞു വരേണ്ട കാരണവും. ഒപ്പം തന്നെ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ പോലും ഏറ്റവും ഗുണനിലവാരമുള്ള ഭക്ഷണം ഓരോ പൗരൻ്റെയും ഓരോ മനുഷ്യൻ്റെയും അവകാശമായി മാറുകയും ചെയ്യുന്നുണ്ട്. വളരെ നന്ദി ശ്രീ പ്രകാശ് ജനാർദ്ദനൻ, ഒപ്പം തന്നെ അസീസ് മൂസ ടുഡേസ് ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ടുഡേസ് ഡിബേറ്റ് പൂർണ്ണമാകുകയാണ്.